ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നുറുക്കിൻ്റെ റെസിപ്പിയായിട്ട്. ഗൈസ്, വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഒരു നുറുക്ക് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുഞ്ഞുമക്കൾക്ക് സ്നാക്സായിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സായിട്ടും നമുക്ക് ചൂടൻ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസി, ഒത്തിരി എരിവുള്ള ഒരു നുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനതിനായിട്ട് ഇവിടെ തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിൽ 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഗൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. നൈസ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വെച്ചിട്ട് ചെറിയ ജീരകവും കറുത്ത എള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫ്ലേവറിന് വേണ്ടി കായപ്പൊടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റൻറ്റ് കായപ്പൊടിയാണ്, നിങ്ങളുടെ കയ്യിൽ കട്ടക്കായ ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഓരോ പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ റേറ്റ് അങ്ങോട്ടും കുറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിലേക്ക് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കായപ്പൊടി ഈ ടൈമിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പൊടികളും അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ആ സെയിം ബൗളിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി ഒഴിച്ചെടുക്കൂലേ, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊടിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊടിയൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ച ആ ബൗളിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റാറിൻ്റെ അച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാ വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാറിന് നോസ്, ആ നോസിൽ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് സേവനാഴിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പം എങ്ങനെയാണ് പ്രസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് ചെറിയ കുറേ ചെറിയ ഹോൾസുള്ള കുറേ ഇതുണ്ടാവും. ഇത് ഒരു സ്റ്റാറിൻ്റെ അച്ച മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ചില്ലി. അപ്പോൾ ആ ചില്ലി കൂടെ ഇങ്ങനെ പുറത്തോട്ടിരുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഷേപ്പ് വ്യത്യാസമായിട്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലുള്ള നുറുക്കും പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റൗണ്ട്, നമ്മൾ സാധാ റൗണ്ട് ഷേപ്പിൽ നുറുക്കെടുക്കൂലേ, ആ ഒരു മെത്തേഡിലും ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഷേപ്പിലൊന്നുമല്ല കാര്യം, അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടെ ഗൈസ്, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നുറുക്കാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്കാണ്ട ഗൈസ്. നമ്മളിങ്ങനെ കയ്യിലെടുത്തേക്കുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോവും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ബാച്ച് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എങ്ങനെ റൗണ്ടിൽ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇതേപോലത്തെ റൗണ്ടിലുള്ള ചട്ടകം എല്ലാ വീടുകളിലും ഉണ്ടാവും. ആ ചട്ടകത്തിൽ ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ ഗൈസ്. ഇങ്ങനെയാണ് നുറുക്കിൻ്റെ ഷേപ്പ് വന്നത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുത്തുന്നുള്ളൂ. അപ്പം നമുക്ക് രണ്ട് രീതിയിലോ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നുറുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നുറുക്കെന്ന് പറയുന്നത് ഈ മോഡല് നുറുക്കാണ്. അപ്പോൾ എത്രത്തോളം വട്ടം വേണോ അത്രയും വട്ടം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇത്രയും വട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടകത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ആദ്യം ഇട്ട അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയായിരുന്നു. ഇപ്പോൾ അടുത്തത് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ നീളത്തിലുള്ള നുറുക്കാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ നീളത്തിലുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള നുറുക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്ത് നുറുക്ക് പ്രിപ്പയർ ചെയ്യാട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതേപോലെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ അവസാനം കുറച്ച് കറിവേപ്പിലയും വറുത്ത് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഒരു ഫ്ലേവറിന് വേണ്ടി.
അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസിലേ. കണ്ടാ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ നുറുക്ക് തന്നെ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്കാണ് ഗൈസ്. വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമുക്കപ്പോൾ ഈവനിങ്ങിന് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ വെറുതെ ഇങ്ങനെ കുറച്ച് പാത്രത്തിലിട്ട് കൊടുത്താൽ എടുത്ത് കഴിച്ചോളും. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്കാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്ക് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.